കൊല്ലം സുധി ചേട്ടന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നക്ഷത്രയാണെങ്കിലും ഒരു ഒരു പെർഫ്യൂമിന്റെ ഒരു ഭയങ്കര ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോകണ്ട, അങ്ങോട്ട് പോയാൽ ചിലപ്പോ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇതിന്റെ ഇരയാവുന്നുണ്ട്. അപ്പൊ അത് വിറ്റ് കാശാക്കുന്നു എന്നുള്ള രീതിയിലാണ്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല, വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. അങ്ങനെ തോന്നാൻ പറ്റാവുന്ന രീതിയിൽ പ്രവർത്തിച്ച ജനങ്ങൾക്ക് അത് തോന്നും. പ്രഭാകര ഇപ്പൊ എനിക്ക് സുധിയുടെ കാര്യം പറഞ്ഞ ഞങ്ങളുടെ രാജേഷ് പറവൂർ ഞങ്ങൾ എല്ലാരും ഞങ്ങൾ ഒന്നിച്ചു. ഞങ്ങൾക്ക് ആർക്കും ഒരു സൈബർ അറ്റാക്ക് ഒന്നുമില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മള് ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ചീത്ത കേൾക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ ആളുകൾക്ക് തോന്നിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യും. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ? ചെയ്യണ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണ, അല്ലെങ്കിൽ ഇത് എഴുതുകൊണ്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അത് അയ്യോ, ഞങ്ങൾ അറിയാതെ വേറൊരാൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇട്ടാന്ന് പറഞ്ഞാലും ഓക്കെ, ഇവര് തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ അത് ആര് ചെയ്താലും മിണ്ടില്ല. ഞാൻ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല, ഞാൻ പോട്ടാ.